വിജയ് യേശുദാസ് വിവാദങ്ങളോട് പ്രതികരിക്കുന്നു. ഞാൻ മലയാളത്തിൽ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മലയാളത്തിൽ ചില തിരഞ്ഞെടുപ്പുകൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഒരു ഇന്റർവ്യൂ നടത്തിയവർ അത് എല്ലാവരും വായിക്കാൻ വേണ്ടി മലയാളത്തിൽ പാടില്ല എന്നൊരു തലക്കെട്ട് ഇട്ടിരുന്നു. ഇതിനെ തുടർന്ന് പല ഓൺലൈൻ മീഡിയകളും ഞാൻ മലയാളത്തിൽ ഇനി പാടില്ല എന്നെഴുതി. എന്നെ ഒരുപാട് വിമർശിച്ചു. എന്നെ ചീത്ത പറഞ്ഞു. എൻ്റെ അപ്പനെ ചീത്ത പറഞ്ഞു. അമ്മയെ ചീത്ത പറഞ്ഞു. അതെല്ലാം എനിക്ക് പുല്ലാണ്. വിജയ് യേശുദാസ് തുറന്നടിക്കുന്നു. ഒരു FM ചാനൽ അഭിമുഖത്തിലാണ് വിജയ് യേശുദാസ് തൻ്റെ പേരിലുള്ള വിവാദങ്ങളോട് പ്രതികരിച്ചത്. ഇതെല്ലാം കേട്ടപ്പോൾ പിതാവ് യേശുദാസ് എന്തു പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അച്ഛനോട് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇത്തരത്തിൽ ഒരു വിഷയമുണ്ടെന്നും ഉദ്ദേശിക്കാത്ത രീതിയിലാണ് വിവാദങ്ങൾ ഉണ്ടായതെന്നും. ഇന്റർവ്യൂവിൽ പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല എന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നീ എന്തിനാ പാട്ടും കാര്യങ്ങളുമൊക്കെ നോക്കിയിരുന്നാൽ മതിയല്ലോ എന്നായിരുന്നു. വിജയ്യെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ചർച്ചകളും നടന്നിരുന്നു. എന്നാൽ താൻ മലയാളത്തിൽ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് വിജയ് യേശുദാസ് തന്നെ വ്യക്തമാക്കുന്നു. ക്ലബ് FM നൽകിയ അഭിമുഖത്തിലാണ് വിജയ് വളരെ കൂളായി ഇങ്ങനെ പറയുന്നത്. ഒരു അഭിമുഖത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു ഭാഗം മാത്രമെടുത്ത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. പാട്ട് നിർത്തുകയാണെന്നോ മലയാളത്തിൽ പാടില്ലെന്നോ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സംഗീതജ്ഞർക്ക് അർഹിക്കുന്ന പരിഗണന വേണമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഗായകലോകത്തെ എല്ലാവർക്കും വേണ്ടിയായിരുന്നു അങ്ങനെ പറഞ്ഞതെന്നും വിജയ് പറയുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു ഭാഗം മാത്രം എടുത്താണ് പ്രചരിപ്പിച്ചത്. അത് അവരുടെ മാർക്കറ്റിംഗ് രീതിയായിരിക്കാമെന്നും വിജയ് വിമർശിക്കുന്നു. ആ ആർട്ടിക്കിൾ മുഴുവനായി വായിച്ചാൽ മനസ്സിലാകും ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അത് വായിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ഒരു തലക്കെട്ട് അവർ കൊടുത്തത്. ആ ഒരു ഭാഗം മാത്രമെടുത്ത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഞാൻ പാട്ട് നിർത്തുകയാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചു. ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് പണം കിട്ടിയാൽ മതി. പല മ്യൂസിഷ്യന്മാരും വയസ്സാകാലത്ത് എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയാൽ മതി. പല ഹിറ്റുകളും പാടിയ പാട്ടുകാർ ഇപ്പോൾ സെക്യൂരിറ്റിയുടെ ജോലി ചെയ്യുന്നു. ചിലർ തട്ടുകടകൾ നടത്തുന്നു. ചിലർക്ക് കിടക്കാൻ പോലും ഇടമില്ല. ഇതൊക്കെ എന്തിന് ഇങ്ങനെ വരണം? അവർ ചെയ്യുന്ന ജോലിക്ക് പണം കിട്ടാത്തതിനാലാണ്. എന്നാൽ ആ ഹിറ്റ് പാട്ടുകൾ വെച്ച് സിനിമ എടുത്തവർ ഇതറിയണം. ഇങ്ങനെയൊരു അവസ്ഥ സംഗീതജ്ഞർക്ക് എന്തിനു വരണം എന്നുള്ളതാണ്. ഒരു ഗായകന് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർക്ക് എന്ത് കിട്ടുന്നു എന്ന് ഇൻഡസ്ട്രി ശ്രദ്ധിക്കണം. എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അർഹിക്കുന്ന പരിഗണന ലഭിക്കണം എന്ന് പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കട്ടെ. ഞാനിരുന്ന് കരഞ്ഞതുകൊണ്ട് എനിക്ക് കൂടുതൽ വേണമെന്നല്ല, ഞാൻ അവർക്ക് വേണ്ടി കൂടിയുമാണ് അത് പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ പറ്റാത്തവർ മനസ്സിലാക്കണ്ട, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കോട്ടെ. ഞാൻ ഒരിക്കലും എനിക്ക് കൂടുതൽ വേണം എന്നല്ല പറഞ്ഞത്. എനിക്ക് എൻ്റെ പ്രതിഫലം വാങ്ങാൻ അറിയാം. ഞാൻ പാട്ട് നിർത്തുകയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മലയാളത്തിൽ പാടില്ലെന്നും പറഞ്ഞിട്ടില്ല. മലയാള ഗാനങ്ങൾ കുറച്ചുകൂടി സൂക്ഷിച്ച് തിരഞ്ഞെടുക്കും എന്നായിരുന്നു പറഞ്ഞത്. അർഹിക്കുന്ന പരിഗണനയാണ് ലഭിക്കേണ്ടത്. എനിക്ക് ചുമ്മാ കുറെ പൈസ വാരിത്തരൂ എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കറക്റ്റായി തന്നാൽ മതി എന്നാണ് പറയുന്നതെന്നും വിജയ് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.